റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് 6 മാസത്തോളം ആകുന്നു. ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് ഒരു സൂചന പോലും ലഭിക്കുന്നില്ല. അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഉപരോധം കൊണ്ടുവന്ന് റഷ്യയെ തളർത്താൻ നോക്കിയെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും ഇപ്പോഴും റഷ്യയെ തന്നെ പല കാര്യങ്ങളിലും ആശ്രയിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം. ഉക്രൈന്റെ പല മേഖലകളിലും റഷ്യ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഉക്രൈൻ സൈന്യം റഷ്യയ്ക്ക് നേരെ പാകിസ്ഥാൻ നിർമ്മിത ആയുധങ്ങളും പീരങ്കികളും ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. റഷ്യൻ സൈനികർക്കെതിരെ 1122 MMHR പീരങ്കികളാണ് ഉക്രൈൻ സൈന്യം ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ തെളിവുകൾ പുറത്തു വന്നെങ്കിലും തൽക്കാലം പ്രതികരണത്തിനില്ല എന്ന നിലപാടാണ് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി കൈക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള വെടിയുണ്ടകളും ഉക്രൈൻ സൈന്യം ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എന്നാണ് പാക് നിർമ്മിത ആയുധങ്ങൾ ഉക്രൈനിൽ എത്തിച്ചതെന്നും ഏത് കരാറിന്റെ ഭാഗമാണിതെന്നും വ്യക്തതയില്ല. സൈപ്രസ്, റൊമാനിയ വഴി ഉക്രൈനിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ UK സഹായിക്കാമെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിരുന്നു. എന്നാൽ യുദ്ധത്തിൽ പാക് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നതായി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. ഏതെങ്കിലും രഹസ്യ കരാറിന്റെ ഭാഗമാണോ ഈ ആയുധ കൈമാറ്റമെന്ന സംശയം ഇതോടെ ശക്തമാവുകയാണ്. അതേസമയം സ്വന്തം ആയുധങ്ങളിൽ ഒരു വിശ്വാസമില്ലാത്ത പാകിസ്ഥാനാണ് ഉക്രൈന് ആയുധം നൽകിയതെന്ന വിവരം പുറത്തുവന്നതോടെ പരിഹാസവുമായി പലരും രംഗത്തെത്തിയിട്ടുണ്ട്. മികച്ച പ്രതിരോധ സംവിധാനം പോലും ഇല്ലാത്ത പഴയ യുദ്ധവിമാനങ്ങൾ വാങ്ങി വ്യോമസേനയുടെ ഭാഗമാക്കുന്ന പാകിസ്ഥാനിൽ നിന്നും വാങ്ങിയ ആയുധം ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചതാണ് ഉക്രൈൻ ഇത്രയും തിരിച്ചടികൾ നേരിടേണ്ടി വരാൻ കാരണമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.